ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വളർന്നു വന്ന് കേരളത്തിലെ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായിരിക്കുന്ന അങ്ങക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങയുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പേര് വെറുതെ ഇരിപ്പുണ്ട്. ഓരോ ഐ എ പി എസ് ഉദ്യോഗസ്ഥന്റെയും കൂടെ നാല് പേരുണ്ട്. ഞാൻ എൻ്റെ വീട്ടിനടുത്തിരുന്നുകൊണ്ട് ഞാൻ കണ്ടൊരു കാഴ്ച എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊരു അവതരിപ്പിക്കുന്നത്. ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ പലവ്യഞ്ജനം വാങ്ങിക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ. പട്ടിയെ കുളിപ്പിച്ചില്ല എന്ന നിലയിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ മകൾ ഒരു പോലീസ് സിവിൽ പോലീസ് ഓഫീസറെ തല്ലുക, നമ്മളീ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ ഞാൻ കണ്ട കാഴ്ച, ആ വീട്ടിലെ എല്ലാവരുടെയും തുണി നനച്ചത് തൊട്ടിയിലെടുത്ത് ടെറസിൽ കൊണ്ടുപോയി വിരിക്കുന്ന ജോലി ഒരു സിവിൽ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ചെയ്യാൻ. പോലീസ് ഉദ്യോഗസ്ഥർ, സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിനായി ഡിഗ്രി പാസ്സായ കുട്ടികൾ, എം എ പാസ്സായി, എം എസ് സി പാസ്സായി, എം ബി എ പാസ്സായത് വരെ കേരള പോലീസിൽ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്, ഇവരെ കൊണ്ട് ഈ വീട്ടുപണി ചെയ്യിക്കുന്നത് അവസാനിപ്പിക്കണം. അതിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മൾ എം എൽ എമാരും എം പിമാരും ഉണ്ട്. രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം എൽ എക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ ജനങ്ങൾ കൊല്ലും എന്ന് കേരളത്തിൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പണ്ട് എൻ്റെ ഒരു ഗൺമാൻ എന്നോട് പറഞ്ഞു, മന്ത്രിയായിരിക്കുമ്പം തോക്ക് വീട്ടിൽ വെച്ചിട്ട് വന്നു, ഞാൻ തോക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചോ വീട്ടിലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ കൊണ്ടുവരാത്തതില്ല, സാറ് സിനിമാ നടനായതുകൊണ്ട് സ്നേഹം കൊണ്ട് ആളും തൊട്ടു നോക്കത്തേയുള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സംഗതി കറക്റ്റാണ്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഉപദ്രവിക്കത്തില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് അദ്ദേഹത്തെ കെ ബാബുവിനെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഇല്ല, ആരും ഉപദ്രവിക്കത്തില്ല, ഒരു വിരോധമില്ല. ആൾക്കാർക്ക് ഇഷ്ടമേ ഉള്ളൂ ഈ വിളിക്കുന്ന നേതാക്കന്മാരെയെല്ലാം, ഈ എം എൽ എമാരെയെല്ലാം. മന്ത്രിമാർക്ക് സെക്യൂരിറ്റി വേണം, മുഖ്യമന്ത്രിക്ക് വേണം, ഗവർണർക്ക് വേണം, പിന്നെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് വേണം. അവർ വല്ല വിധികൾ പറയുന്നതിൻ്റെ പേരിൽ ചിലർക്ക് വിരോധങ്ങളൊക്കെ തോന്നാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒഴിച്ചാൽ ജീവന് ഭീഷണിയില്ലാത്ത എല്ലാ പൊതുപ്രവർത്തകരും ഈ ഒരു സബ്മിഷൻ കഴിയുമ്പോഴെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടി കഴിയുമ്പോൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും തൻ്റെ കൂടെ നിൽക്കുന്ന ബോഡി ഗാർഡ്സിനെ തിരിച്ചയക്കണം. കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചോദിച്ചു വാങ്ങുന്ന പോലീസുകാരന് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി, യൂണിഫോം ഇടാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കള്ളക്കളിയാണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം. കേരള നിയമസഭയിൽ കഴിഞ്ഞ 6 വർഷം അംഗമല്ലാത്ത ആൾ പോലും ഇന്നും 4 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് പേര് പറയത്തില്ല, മുഖ്യമന്ത്രി ചോദിച്ചാൽ ഞാൻ അടുത്ത് വന്ന് പറയാം, അല്ലാതെ ഞാൻ പറയില്ല. ഇതൊന്ന് അവസാനിപ്പിക്കണം. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടുപണി ചെയ്യാൻ ആൾ വേണം, ആയിക്കോട്ടെ. ഈ എം എക്കാരനും എം എസ് സിക്കാരനും സിവിൽ പോലീസ് ഓഫീസർ, ഇടതുപക്ഷ മുന്നണിയാണ്, സർക്കാരാണ് സിവിൽ പോലീസ് ഓഫീസർ, സീനിയർ സിവിൽ സാർ ഒരു സമീക്ഷ പറയട്ടെ സാർ, സിവിൽ പോലീസ് ഓഫീസറെ കൊണ്ടുവന്നത്. ആ സിവിൽ പോലീസ് ഓഫീസർ തുണി നനയ്ക്കുകയും പട്ടിയെ കുളിപ്പിക്കുകയും അതുപോലെ പലവ്യഞ്ജന കടയിൽ പോവുകയും ചെയ്യുന്നത് ശരിയല്ല. അതിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ഒരു പുതിയ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ഒരു റിക്രൂട്ട്മെന്റ് നടത്തുക. ക്ലാസ് 4 ജീവനക്കാരായ ഒരാളെ എല്ലാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കൂ, യാതൊരു പ്രശ്നമില്ല, കൊടുക്കണം. അവർക്കൊരു സഹായത്തിന് വേണമെങ്കിൽ കൊടുക്കണം. ഇത് ഗൺമാന്മാരെന്നുള്ള പേരിൽ വരികയും തുണി നനച്ചിരിക്കുന്ന ജോലി ചെയ്യുകയും ചെയ്യുന്നത് നാണക്കേടാണ്. പട്ടാളത്തിൽ ഇങ്ങനെ സിവി നമ്മളെ ഒരു ഓർഡർലി എന്നൊരു സംവിധാനമുണ്ട്, അത് നമ്മുടെ നാട്ടിൽ കേരളം ഇന്ത്യക്കൊരു മാതൃകയാണ്. പല സംസ്ഥാനങ്ങളിലും ചെല്ലുമ്പോൾ മന്ത്രിമാരും മുൻമന്ത്രിമാരൊക്കെ ഇങ്ങനെ തോക്കും ഒക്കെ പിടിച്ച് സൈന്യമായിട്ട് നടക്കുകയാണ്, ഇങ്ങനെ ഗുജറാത്തിലൊക്കെ, ആന്ധ്രാപ്രദേശിലൊക്കെ. അത് നെക്സൽ ആക്രമണങ്ങളുള്ള സ്ഥലമാണ്, ഇവിടെ അതൊന്നുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മളിത് അവസാനിപ്പിക്കണം. അങ്ങയുടെ വിപ്ലവകരമായ തീരുമാനമായി ഇത് അവസാനിപ്പിക്കണം. മുഴുവൻ എൻ്റെ സഹപ്രവർത്തകരായ എം എൽ എമാരോടും എം പിമാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഇതുപോലെ ഗൺമാനുണ്ടായിരുന്നു, മന്ത്രിസ്ഥാനം വിട്ടപ്പോഴേ ഞാൻ തിരിച്ചയച്ചു. അതിന് മുമ്പ് ജോലി ആയിരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നമ്മുടെ പാർട്ടിക്കാർ പിള്ളേർ എന്നെ കൂടെ കൂടും, സാറേ എന്നെ വയ്ക്കാൻ പറയണം, എനിക്ക് 2 പോലീസിനെ വേണം എന്ന് എഴുതുന്നു, ഗൺമാനെ വേണം എന്ന് എഴുതി കൊടുത്താൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഐ ജി ഇടപെട്ട് ഡി ജി ഇടപെട്ട് തരും നമുക്ക്. എന്തിനാണ് ഇവരെ കൊണ്ട് നടക്കുന്നത്? അവർ പോയി യൂണിഫോം ഇട്ട് അവരെ ഓഫീസിൽ ജോലി ചെയ്യട്ടെ, പ്ലീസ് പ്ലീസ്. അതുകൊണ്ട് അത്യാവശ്യമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിപ്ലവകരമായ തീരുമാനം ഉണ്ടാകണം എന്ന് അങ്ങോട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിലൂടെ നമുക്ക് കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്റ്റേഷനിലേക്ക് നിയമിക്കാൻ കഴിയും. അവർ സ്റ്റേഷനിലേക്ക് വരുന്നതോടെ സ്ട്രെങ്ത് കൂടും. നമുക്ക് ഈ ഒരു ദാരിദ്ര്യത്തിന്റെ കാലത്ത് ധനകാര്യ വകുപ്പൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് ഒഴിവാക്കാം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്.